ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടെ അമർത്തുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് 2 മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് മുട്ട ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ട് അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ സെലറി അരിഞ്ഞതോടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റണം. ഈ ഇലകളൊക്കെ ചേർക്കുമ്പോൾ തന്നെ ശരിക്കും ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ മണമൊക്കെ വരും. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കാം. 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് ക്യാപ്സിക്കം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇഷ്ടമുള്ള അളവിൽ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ സോയ സോസോടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. 1 കപ്പ് നല്ല നീളമുള്ള ബസ്മതി റൈസ് വേവിച്ചതിന് ശേഷം നമ്മൾ 2-3 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകി ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചതാണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പശയെല്ലാം മാറി ഇതേപോലെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് റെഡിയാക്കാം. ഇനി റൈസോടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയോട് ചേർത്ത് ഇനി എല്ലാം കൂടെ സാവകാശം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. റൈസ് ഒന്നും പൊട്ടിപ്പോകാൻ പാടില്ല, അതുകൊണ്ട് അടിയിൽ നിന്ന് പതുക്കെ ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കൂടെ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയോടെ ചേർക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശരിക്കും കടയിൽ ഇതൊക്കെ നല്ല ചൂടിൽ വെച്ച് സ്പീഡിൽ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അടിപൊളിയായിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇപ്പോൾ റെഡിയാണ്. ലാസ്റ്റ് മേളിൽ കുറച്ചുകൂടെ സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. നല്ല ചില്ലി ചിക്കൻ്റെ കൂടെയും ഞാൻ മുമ്പ് ചെയ്ത ഗോബി മഞ്ചൂരിയൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നമ്മൾ അജിനോമോട്ടോയൊന്നും ചേർത്തിട്ടില്ല, എങ്കിൽ പോലും കറക്റ്റ് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടിപൊളി റെസിപ്പീസായിട്ട് കാണാം. താങ്ക് യു.